വെളിപ്പാട് പുസ്തകം പത്താം അധ്യായത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ പകുതി ഭാഗത്തോളമായി കഴിഞ്ഞു. അടുത്ത ഇനി ദൈവം അനുവദിച്ചാൽ ഒരു അധ്യായം കൂടെ ഈ നമ്മുടെ ഈ പതിനൊന്നാമത്തെ അധ്യായം, ഞാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നവരെ പതിനൊന്നാമത്തെ അധ്യായത്തോടുകൂടി നീങ്ങിയതിനു ശേഷം സൗത്ത് ആഫ്രിക്കയ്ക്ക് വന്നതിന് ശേഷം ബാക്കി ഭാഗം സ്തോത്രം തുടങ്ങാമെന്ന് ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിലൂടെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് വേദനമായിരുന്നു. കാരണം ഇനിയും നമുക്ക് അധികം ദിവസം നമ്മുടെ മുന്നിലില്ല. സ്തോത്രം. അപ്പൊ നമ്മള് ഇനിയും ദൈവസന്നിധിയിലായിരിക്കുമ്പോ ആ ദൈവത്തിന്റെ അതിമഹത്വമായ വചനങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം പത്താം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം പത്താം അധ്യായം. ഈ പത്താം അധ്യായത്തിലേക്ക് നമ്മുടെ കടന്നു വരുമ്പോൾ അതിന്റെ മുമ്പിലുള്ള കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് നമുക്ക് അല്പം ഒന്ന് പുറമോട്ട് മാറി ചിന്തിച്ച് ഇതിന് ശേഷം നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒൻപതാം അധ്യായത്തിലും എട്ടാം അധ്യായത്തിലും എന്തായിരുന്നു നടന്നത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നാം ആറാം അധ്യായത്തിലേക്ക് കടന്നു പോകണം. സ്തോത്രം. ആറാം അധ്യായത്തിൽ സ്തോത്രം ദൈവത്തിന്റെ ന്യായവിധി ആരംഭിക്കുകയായി. സ്തോത്രം. ദൈവത്തിന്റെ ന്യായവിധിക്കകത്ത് ഉണ്ടായിരുന്ന ഏഴ് മുദ്രയാണ്. ഏഴ് മുദ്രയില് ആറ് മുദ്ര മുഴുവനും പൊട്ടിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ ആറ് മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏഴാം മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു ഇടവേള കാണുവാനിടയായി. സ്തോത്രം. ഏഴാം അധ്യായത്തിൽ നാം അത് കണ്ടു. മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ കരുണ അവിടെ പ്രദർശിപ്പിക്കുന്നതായി നാം കാണുവാനിടയായി. അതിനുശേഷം ഏഴാമത്തെ മുദ്ര എട്ടാമത്തെ അധ്യായത്തിൽ തുടങ്ങിയായി. ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഏഴാമത്തെ മുദ്രയ്ക്കകത്ത് എല്ലാവരും എന്നെ മുഖത്തേക്ക് ശ്രദ്ധിച്ചാണ്. എല്ലാ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അതിനകത്തിലെ പതിനാല് ന്യായവിധികളാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു പതിനാല് ന്യായവിധികൾ? അത് ഏഴ് ന്യായവിധി കാഹളത്തിന്റെ ന്യായവിധിയും ഏഴ് കാഹളത്തിന്റെ ന്യായവിധി കഴിയുമ്പോൾ ഏഴ് ക്രോധ കലശത്തിന്റെ ന്യായവിധിയും ഉൾക്കൊണ്ടിരിക്കുന്നതായ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സ്തോത്രം സ്വർഗം നിശ്ചലമായി പോയി. ഏകദേശം അരമണിക്കൂർ സമയം അതിഭയാനകമായിരിക്കുന്ന ഈ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞ ഈ ന്യായവിധിയുടെ മുദ്ര പൊട്ടിക്കുമ്പോൾ സ്തോത്രം അവിടെ ഒരു നിശ്ചല ഒരു നിശബ്ദത ഉണ്ടായി. സ്തോത്രം. അത് നാം കാണുവാനിടയാ. അതിനുശേഷം അതിന്റെ എട്ടാമത്തെ അധ്യായത്തിൽ ഏഴ് ന്യായവിധി നാല് ന്യായവിധിയും അതിനുശേഷം കഷ്ടം 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 എന്ന ന്യായവിധിയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കഷ്ടം കഷ്ടം എന്ന രണ്ട് ന്യായവിധി കാണുവാൻ ഇടയായി തീർന്നു. കാരണം എന്തായിരുന്നു ആ കഷ്ടം? അത് അഗാധകൂപത്തിന്റെ താക്കോൽ അഗാധകൂപത്തിന്റെ രാജാവായിരിക്കുന്ന അപ്പല്ലോന് ലഭിക്കുകയും അപ്പല്ലോൻ വന്നിട്ട് അഗാധകൂപത്തെ തുറന്നപ്പോൾ പൈശാചികന്റെ ഒരു വലിയൊരു ഗണം തന്നെ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനെ ദൈവത്തിന്റെ മുദ്ര ഏറ്റിട്ടില്ലാത്തവരെ ഉപദ്രവിക്കുന്നതായി അഞ്ചു മാസം അവരെ ദണ്ഡിപ്പിക്കുന്നതായും കാണുവാനിടയായി. അതിനുശേഷമാണ് ആറാമത്തെ ദൂതൻ ഊതുന്നത്. ആറാമത്തെ ദൂതൻ ഊതുമ്പോൾ ഉണ്ടായ സംഭവങ്ങളും സ്തോത്രം അവിടെ വലിയൊരു യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെ നാം കാണുവാൻ ഇടയായിരുന്നു. ഇനി ഏഴാമത്തെ മുദ്രയാണ് പൊട്ടിക്കേണ്ടത്. അല്ല സോറി, ഏഴാമത്തെ കാഹളമാണ് ഊതേണ്ടത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഏഴാമത്തെ കാഹളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏഴാമത്തെ മുദ്രയ്ക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. ഇനി ഏഴാമത്തെ കാഹളം ഊതുന്നതിന് മുമ്പ് ഒരു ഇടവേള അവിടെ വന്നിരിക്കുകയാണ്. അതാണ് പത്താമത്തെ അധ്യായം. ഏഴാമത്തേത് ചുടങ്ങുന്നതിന് മുമ്പ് ദൈവം അവിടെ ഒന്ന് പറഞ്ഞു, ഹോ അവിടെ ഒന്ന് അതിനെ ഒന്ന് ഹോൾഡ് ചെയ്തു. ആ കാഹളത്തിൽ കാഹളക്കാരനോട് പറഞ്ഞു, നീ അവിടെ കാഹളം ഒന്ന് നിർത്തിക്ക്. ഈ പ്രവചനം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം നമുക്കറിയാം ഇതൊരു പ്രവചനമാണ്. ആ പ്രവചനത്തിനകത്ത് ഇപ്പൊ എന്താണ് ഒരു പ്രവചനമാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. പ്രവചനത്തിനകത്ത് എന്താ വന്നിരിക്കുന്നത്? ഒരു പ്രവചനമാണ്. സ്തോത്രം. ഈ ബുക്കിനെ മൂന്നായിട്ട് അഥവാ ഈ പത്താം അധ്യായത്തെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. മൂന്നായിട്ട് തരം തിരിക്കുമ്പോ അത് എന്തൊക്കെയാണെന്ന് കാണണം. അതിനകത്തില് സ്തോത്രം ഇത് വായിച്ച് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം എനിക്കൊരു വലിയൊരു പ്രസംഗ വിഷയം തന്നു. സ്തോത്രം. അത് ഞാൻ ഇപ്പൊ പ്രസംഗിക്കാൻ നോക്കുന്ന അവസരമില്ല. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ഇത് വേറൊരു അവസരം ഞാൻ പ്രസംഗിക്കാം. സ്തോത്രം. ആദ്യം അവിടെ കാണുന്നത് യോഹന്നാൻ പറയുകയാണ്, ഞാൻ കണ്ടു. സ്തോത്രം.
സ്തോത്രം. അതിനുശേഷം പറയാണ് നാലാമത്തെ വാക്യത്തിൽ പറയാണ് ഞാൻ കേട്ടു. അതിന്റെ ഒൻപതും പത്തും വാക്യത്തിൽ പറയാണ് ഞാൻ വാങ്ങി തിന്നു. സ്തോത്രം. ഈ മൂന്ന് വിഷയങ്ങളെയാണ് അതിനകത്തിൽ ആധികാരികമായി യേശു കർത്താവോട് കാണിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിന്റെ പത്താമത്തെ അധ്യായത്തിനകത്ത് ഒന്നാമത്തെ വാക്യം നമുക്കത് വായിക്കാം. സ്തോത്രം. ബലവാനായ മറ്റൊരു സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമെടുത്തും തലയിൽ ആകാശമിന്റെ ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. നമുക്ക് ആ വ്യക്തിത്വത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ബലവാനായ മറ്റൊരു ദൂതൻ. എല്ലാവരും പറയാണ് ബലവാനായ മറ്റൊരു ദൂതൻ. അവൻ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ബലവാനായ മറ്റൊരു ദൂതൻ. സ്തോത്രം. ഈ ദൂതൻ വന്നു കഴിഞ്ഞാൽ ദൂതന്റെ പ്രത്യേകത എന്താണ്? അവൻ ഒന്നാമത്തെ പ്രത്യേകത, അവൻ മേഘം ഉടുത്തിരിക്കുന്നു. സ്തോത്രം. ആരാണ് ഈ മേഘം ഉടുത്തിരിക്കുന്ന ദൂതൻ? സ്തോത്രം. മേഘം ഉടുത്തിരിക്കുന്ന ഒരു ദൂതൻ. സ്തോത്രം. ആരെങ്കിലും ദൂതന്മാര് മേഘം ഉടുത്താൽ നമ്മൾ കിട്ടുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ മേഘം ഉടുത്ത ഒരു ദൂതനുണ്ട്. സ്തോത്രം. അപ്പൊ ഇതിന്റെ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ 16-ാമത്തെ വാക്യത്തിൽ ദൈവസന്നിധിയിൽ കാർമേഘം എന്ന് കാണുന്നുണ്ട്. സ്തോത്രം. വായിച്ചു 19-ാം 16-ാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം. ഒരാള് സങ്കീർത്തനം 97-ാം 2-ാമത്തെ വാക്യം. 19-ാം ദിവസം 19-ാം 16-ാമത്തെ വാക്യം. 3-ാം ദിവസം നേരം എടുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിലും കാർമേഘവും ഇടിമുഴക്കവും മിന്നലും. അപ്പൊ മേഘം കൊണ്ട് മേഘം വന്നിരിക്കുന്നത് ആരെ കണ്ടു? ആരും വന്നപ്പോഴ ദൈവം വന്നപ്പോഴ. ഇനി സങ്കീർത്തന ഭാഗം 97-ാം 2-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചത്? 104-ാം 3-ാമത്തെ വാക്യം ഒരാൾ വായിച്ചത്? സ്തോത്രം. അന്ധകാരവും അവന്റെ ചുറ്റും ഇരിക്കുന്നു. ഓ, മേഘവും അന്ധകാരവും ആരുടെ ചുറ്റും ഇരിക്കുന്നു? അവന്റെ ചുറ്റും. അതാരാ? അവൻ ദൈവം. ദൈവം. അവൻ മേഘവും അന്ധകാരവും അവന്റെ ചുറ്റും ഇരിക്കുന്നു. പിന്നെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ഇനി 104-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു. അവൻ തന്റെ മാളികകളുടെ തിലാങ്ങളെ വെള്ളത്തിന്മീതെ നിരത്തുന്നു. പിന്നെ സഞ്ചരിക്കുന്നു. ഓ, അവൻ ആരാ? ദൈവം. സ്തോത്രം. അതിന്റെ ആദ്യ വാക്യങ്ങളൊന്ന് വായിച്ചില്ല. അവൻ വെളിപ്പാട് പുസ്തകത്തിൽ വന്നേക്കുന്നവൻ ആരാ? അപ്പം കർത്താവേശു. അല്ല, ഇനി അത് മാത്രമല്ല, ഇനി അടുത്ത കാണാൻ പോണ. ഇനി അവന്റെ 2-ാമത്തെ കാര്യം, അവൻ തലയിൽ ആകാശമില്ല ധരിച്ചിരിക്കുന്നു. സ്തോത്രം. ഇംഗ്ലീഷ് വായിക്കുന്ന റെയിൻബോ. അപ്പൊ ഇതിന്റെ 4-ാമത്തെ അധ്യായത്തിനകത്ത് സ്തോത്രം, വെളിപാട് പുസ്തകം 4-ാം അധ്യായം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ 4-ാം അധ്യായത്തിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നു. 4-ാം 3-ാമത്തെ വാക്യം. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സാദൃശ്യം. പിന്നെ സിംഹാസനത്തിന്റെ ചുറ്റും അതെന്ത് റെയിൻബോ? അത് ആരോട് കൊടുത്ത റെയിൻബോ ആയിരുന്നു? ഈ റെയിൻബോ ആർക്ക് വേണ്ടിയായിരുന്നു കൊടുത്തത്? നോഹയ്ക്ക് കൊടുത്ത വാക്കറ്റം എന്തായിരുന്നു? ഞാൻ ഇനിയും വെള്ളം കൊണ്ട് ജലപ്രളയം കൊണ്ട് ജനത്തെ നശിപ്പിക്കില്ല എന്നുള്ള ഒരു നിയമം. അപ്പൊ നിയമം അന്ന്. അപ്പൊ വിശ്വസ്തനായ ദൈവത്തിന്റെ വിശ്വസ്തതയെ അവന്റെ ചുറ്റും അവന്റെ തലക്ക് ചുറ്റും അണിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നവൻ അവനാണ് ഈ മറ്റൊരു ദൂതൻ. കർത്താവ് യേശു അല്ലാതെ മറ്റാരുമല്ല. സ്തോത്രം. അവൻ നിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു ദൂതൻ. അതാരാ? സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു. അവന്റെ കാൽ തീച്ചൂട് പോലെ ഉള്ളത്.
സ്തോത്രം ഒന്നാം അധ്യായത്തിൽ തന്നെ കാണുന്നു. അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ സ്തോത്രം അവന് പതിനാലാമത്തെ വാക്യത്തിൽ അല്ല പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവന്റെ കാൽ ഉലയിൽ ചുറ്റും എഴുപ്പിച്ച വെള്ളോടിന് സാദൃശ്യം സ്തോത്രം തീത്തൂട് പോലെ കാലുള്ളത് അപ്പൊ അവൻ ഇവൻ ആരാണെന്ന് മനസ്സിലായി. ഇവന്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകമുണ്ട് പ്രൈസറോൺ. ആ പുസ്തകം എന്താണ്? അവന് ഈ പുസ്തകം വാങ്ങുവാനും ഇതിന്റെ മുദ്രകളെ പൊട്ടിക്കുവാനും യോഗ്യനാരെന്ന് ഒരു ശക്തനായ ഒരു ദൂതന്റെ പറയുന്നത് ഞാൻ കേട്ടു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കരത്തിൽ നിന്ന് ഈ പുസ്തകം വാങ്ങിച്ചു. സ്തോത്രം. ഇപ്പൊ നാം ഇനി നമുക്ക് ഇനി ആ ഒളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് പത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു തരാം. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. ഇവൻ ആരാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ കൊണ്ടുനാട് ഇവൻ ആരാണ്? ഇതിനു വേണ്ടി നമ്മളൊരു പുതിയ ഒരു ഒരു വ്യാഖ്യാനം ആവശ്യമില്ല. ഉണ്ടോ സ്തോത്രം? ആ വ്യാഖ്യാനം അതിൽ തന്നെ ഉണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു ഈ പുസ്തകം എന്തുകൊണ്ട് തുറന്നിരിക്കുന്നു? കാരണം അവൻ ആ മുദ്രകൾ മുഴുവനും പൊട്ടിച്ചു കഴിഞ്ഞു. പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഇതെന്താണ്? തുറന്ന പുസ്തകമായി കഴിഞ്ഞു. തുറന്ന പുസ്തകമായി. ഈ തുറന്ന പുസ്തകത്തിലാണ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നവൻ. ഇനി എന്താണ് ചെയ്തത്? അവന്റെ വലങ്കാൽ സമുദ്രത്തിലും ഇടങ്കാൽ ഭൂമിയിലും. അപ്പൊ ഇവന് ഇത്ര ഭയാനകമായിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ വലിയ ശരീരത്തോട്. അപ്പൊ ഈ നമ്മൾ ഇന്ന് പറയുന്ന അല്ലെന്നുണ്ട് ബേദലഹേമിൽ ജനിച്ച മറിയയിൽ ജനിച്ച ഒരു യേശുവിനെയാണ് ഇപ്പൊ കാണുന്നത്. അജാതവാഹുവായിരിക്കുന്ന സമുദ്രത്തിന്റെ തന്റെ കാൽ വെച്ചപ്പോൾ സമുദ്രം മുഴുവനും അവന്റെ കാൽ കീഴായി കഴിഞ്ഞു. ഭൂമി മേലെ അവൻ കാൽ വെച്ചപ്പോൾ ഭൂമി മുഴുവൻ അവന്റെ കാൽ കീഴായി കഴിഞ്ഞപ്പോൾ അവൻ അജാതവാഹുവായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. അവൻ എന്തിനാണ് ഈ സമുദ്രത്തിന്റെ കാൽ വെച്ചത്? ഒരു കാലം സമുദ്രത്തിന്മേലും ഒരു കാൽ ഭൂമി മേലും അവൻ വെച്ചത് എന്തുകൊണ്ടാണ്? സ്തോത്രം. നാം ഒന്ന് ചോദിച്ചു നോക്കാം നമ്മളോട് തന്നെ. അവൻ എന്തുകൊണ്ട് സമുദ്രത്തിന്റെ കാൽ വെച്ചു? എന്തുകൊണ്ട് അവൻ ഭൂമിമേൽ കാൽ വെച്ചു? അവന്റെ അവൻ ഇത്ര വലിയ വലിയൊരു ശരീരം എന്തുകൊണ്ട് അവൻ അയച്ചിരുന്നിരിക്കുന്നു? സ്തോത്രം. ആവർത്തന പുസ്തകം പറയാണ് 11:24 പറയാണ് നിന്റെ ഉള്ളങ്കാൽ ചവിട്ടൽ നിറം ഞാൻ നിനക്ക് അവകാശമായി തരുന്നു. അവൻ പറയുകയാണ് ഇത് എന്റെ അവകാശമാണ്, ഇത് ഞാൻ അവകാശമായി ഈ ഭൂമിയെ ഞാൻ മുഴുവനുമായും പിടിച്ചെടുത്തിരിക്കുന്നു. സ്തോത്രം. അവൻ രണ്ടാമത് വരുന്നതിന് മുമ്പ് അവൻ അധികാരത്തോടു കൂടി ഭൂമിയെ പിടിച്ചെടുക്കുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. അവൻ ഭൂമിയെ കയ്യിൽ നിന്ന് ഈ ശൈശാലിക്കന്റെ കരത്തിൽ നിന്നും അവൻ അവകാശപ്പെടുന്ന അവകാശമാണ് സ്തോത്രം കാണുന്നത്. നമ്മൾ നമ്മളാ പിക്ചർ ഒന്ന് നമ്മളൊന്ന് ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവന്നു. സ്തോത്രം. അവൻ അന്തർഭാഗത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അടുത്ത വാക്യം വായിച്ചാണ്. സ്തോത്രം. അതിന്റെ മൂന്നാമത്തെ വാക്യം സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ ഏഴ് ഇടിയും നാളം മുഴക്കി. ഏഴ് ഇടി നാളം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ ഏഴിടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കായെന്ന സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. നമ്മൾ അതിനെ വന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വിശകലനം ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. സ്തോത്രം. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ അവിടെ പറയുകയാണ് സിംഹം അലറും പോലെ ആ തുച്ഛത്തിൽ ആർത്തു. നമ്മൾ എന്തെങ്കിലും സിംഹം അലർന്ന് സിംഹം അലർന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ വെച്ചു? കാഴ്ച ഉണ്ടാവില്ല. സിംഹം അലറിയാല് അതിനെ ആരും പേടിച്ചിട്ടുണ്ടോ? അല്ല, എന്തായാലും അവിടെ നിൽക്കുന്ന എന്നാ കാട്ടിൽ നിന്ന് നമ്മൾ കാട്ടിലേക്ക് എന്നിട്ട് സിംഹം ഒന്ന് അലറിക്കാണ് പിന്നെ അത് ജീവിതത്തിൽ മറക്കത്തില്ല. നമ്മളെ നമ്മളെ കിളികില വിറയ്ക്കും. സിംഹത്തിന്റെ അമർച്ച ഭയങ്കര. അതിന്റെ അതിന്റെ കോണർ എവിടം വരെ ഉണ്ട്? അതിന്റെ കപ്പാസിറ്റി എവിടം വരെ ഉണ്ട്? അതിനകത്ത് നിൽക്കുന്ന ഏതൊരു ജീവിയും വിറച്ച് ഈയൊരു പോലെ വിറയ്ക്കും.
അത്രയ്ക്ക് ഭയാനകമായിരിക്കുന്ന ശബ്ദമാണ് സിംഹത്തിന്റെ. നമ്മുടെ സിംഹം ആരാണ്? യഹൂദയുടെ ഈ സിംഹം ആണ് അത്യുച്ചത്തെ ആർക്കുകൊണ്ട് പറയുന്നത്. സ്തോത്രം. ഇത്ര കഥാനബാഹുവായിരിക്കുന്ന ഈ സിംഹം, ഈ മഹാരാജാവ് ഹല്ലേലൂയ ആ പറയുകയാണ്. സ്തോത്രം. പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഇവിടെ ഏഴടി ഏഴ് നാദവും മുഴങ്ങി. ഏഴിടിയും ഏഴ് നാദവും മുഴങ്ങി. ഏഴിടിയും ഏഴ് നാദവും മുഴങ്ങിയപ്പോ യോഹന്നാൻ എന്ത് ചെയ്തു? എഴുതുവാൻ ഭാവിച്ചു. അപ്പൊ അവനോട് പറഞ്ഞു, നീ അത് സ്റ്റോപ്പ്, നീ അതിനെ അതിനെ എഴുതണ്ട. നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കാം. അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അല്ല, ഇരുപതാമത്തെ വാക്യത്തില്, ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു. സ്തോത്രം. ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രങ്ങളുടെ മർമ്മവും പൊൻ നിലവിളക്കുകളുടെ വിവരവും എഴുതുക. എഴുതുക എന്ന് പറഞ്ഞവൻ ഇപ്പൊ പറയുകയാണ്, നീ ഇതിനെ എഴുതണ്ടെന്ന്. ഇല്ല, ഇതിനെ എഴുതണ്ടെന്ന്, ഇത് എഴുതണ്ടെന്ന്. കാരണം എഴുതാൻ പറഞ്ഞവൻ ആരായിരുന്നു? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, അവൻ ആർത്തപ്പോ ഉച്ചത്തിൽ ആർത്തപ്പോ സ്തോത്രം, അവന്റെ ഇടിമുഴക്കം വന്നു. ആ മുഴക്കം വന്നപ്പോ പറയുകയാണ്, ഇത് എഴുതണ്ട, ഈ സംഭവം മാത്രം എഴുതണ്ട. അവ എഴുതാതിരിക്കുന്ന സംഭവത്തിന്റെ കാര്യങ്ങളെ പറ്റി നമുക്കൊന്നും അറിയാം? നമുക്കറിയത്തില്ല. കാരണം എന്താ? നമുക്ക് അറിഞ്ഞുകൂടാത്ത നമ്മളെ ദൈവത്തിന് അത് മനസ്സിലാക്കി തരുവാൻ മനസ്സില്ല. ഉണ്ടോ ദൈവത്തിന് അത് മനസ്സില്ല? അത് എന്തുകൊണ്ട് ദൈവത്തിന് മനസ്സില്ല? ദൈവത്തിന് എന്തുകൊണ്ട് മനസ്സില്ല? നമ്മൾ ഇത് എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ? അത് ചോദ്യം. ദൈവത്തിന് കർണ തോന്നാൻ തോന്നുന്നുണ്ടോ? കർണ തോന്നും. ഇത് കർണയല്ല. അല്ല, ദൈവം മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിൽ യഹോവയ്ക്കുള്ളത്. അച്ഛനെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആവർത്തന പുസ്തകം 29-ാം അധ്യായം 22-ാമത്തെ വാക്യം അച്ഛൻ ഇപ്പൊ പറഞ്ഞത്. സ്തോത്രം. എന്താ പറയുന്നത്? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളത്. മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങള് എന്ന് പറഞ്ഞാൽ, നീ വരാൻ പോകുന്ന ഭീകരമായിരിക്കുന്ന അവസ്ഥകള് എന്റെ ജനത്തിന് അത് അറിയാൻ പാടില്ലവര്. ഇത്ര ഭീകരമായിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയന്നു പോകും. അവരറിയണ്ട. അതുകൊണ്ട് അവർക്ക് വേണ്ടി അത് എഴുതണ്ട. സ്തോത്രം. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവർ എന്തിനാ ഈ ഈ സമുദ്രത്തിന്മേലും ഭൂമി മേലും കാലം വെച്ചോണ്ട് നിൽക്കുന്നത്? നമുക്ക് ദാനിയേൽ പ്രവാചകനോടൊന്ന് ചോദിക്കാം. ദാനിയേൽ പ്രവാചകനോട് ചോദിക്കാം, എന്തിനാ ഈ കാലം വെച്ചോണ്ട് നിൽക്കുന്നത്? സ്തോത്രം. സ്തോത്രം. ദാനിയേൽ പ്രവാചകൻ 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകട്ടെ. സ്തോത്രം. ദാനിയേൽ പ്രവാചകൻ 12-ാം അധ്യായം അതിന്റെ 5, 6, 7 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. അവിടെ ആരൊക്കെ കാലം വെച്ചോണ്ട് നിൽക്കുന്നത്? നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ ഒരുത്തൻ നദീ തീരത്ത് അക്കരയും, മറ്റവൻ നദീ തീരത്ത് അക്കരയും നിൽക്കുന്നതുണ്ട്. നോക്കിയപ്പോ എങ്ങനെ ശ്രദ്ധിക്കണേ, ദാനിയേൽ നോക്കിയപ്പോ ഒരുത്തൻ അക്കര നിൽക്കുന്നു, നദിയുടെ അക്കര നിൽക്കുന്നു, ഒരുത്തൻ നദിയുടെ. അപ്പൊ അവരെവിടെ നിൽക്കുന്നത്? കരയ്ക്കാണ് നിൽക്കുന്നത്. അല്ലയോ? ഇനി അടുത്തത്, എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന് മീതെ നിൽക്കുന്ന പുരുഷനോടെ. അപ്പൊ വേറൊരുത്തൻ എന്ത് ചെയ്യണം? ക്ഷണവസ്ത്രം ധരിച്ചിട്ട് എവിടെ നിൽക്കുക? അപ്പൊ ഇവര് മൂന്ന് പേരുമാരാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദാനിയേൽ പുസ്തകത്തിൽ ദാനിയേൽ കണ്ട ദർശനം എന്താണ്. അപ്പൊ ഇവ പറയാണ്, ഈ ഇനി നമുക്ക് അതിന് വായിക്കണ്ട, നമുക്കത് മനസ്സിലായി. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തി തന്നപ്പോ ദാനിയേൽ കണ്ട ദർശനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്തോത്രം. ഒരുത്തൻ നദിക്ക് അക്കരയും, ഒരുത്തൻ നദിക്ക് ഇക്കരയും, ഒരുത്തൻ വെള്ളത്തിന് നിൽക്കുകയാണ്. സ്തോത്രം. ക്ഷണവസ്ത്രം ധരിച്ചവൻ. സ്തോത്രം. ഇനി നമുക്ക് മുന്നോട്ട് കിടക്കാം. ഇനിയും 4-ാമത്തെ വാക്യം. ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ ഏഴിനി മുടക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കാ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടു. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നടന്നു കഴിഞ്ഞു. ഒന്ന്, യോഹന്നാൻ കണ്ടു. യോഹന്നാൻ കണ്ടത് ആരെയായിരുന്നു? യേശു ക്രിസ്തു. പിന്നെ യോഹന്നാൻ കേട്ടത് ആരിൽ നിന്നായിരുന്നു? യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഉള്ളിൽ നിന്നു.
നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ടത് ആരെയാണ്? കേൾക്കേണ്ടത് ആരിൽ നിന്നാണ്? ഇന്ന് മനുഷ്യൻ പലരെ കാണാൻ പോകുന്നുണ്ട്, ആരെ കാണാനാ പോകുന്നത്? ഈ ലോകത്തിലെ വിഷയങ്ങള്, ഈ ലോകത്തിലുള്ള മനുഷ്യരെ കാണുവാൻ. സ്തോത്രം. ആരിൽ നിന്നാണ് കേൾക്കുന്നത്? ആരിൽ നിന്ന് കൗൺസിലിംഗ് പ്രാപിക്കാൻ പോകുന്നത്? നമ്മുടെ ദൈവത്തെ യേശുക്രിസ്തു. ഈ സാധാരണ മനുഷ്യരൊക്കെ ഇപ്പൊ ആരിൽ നിന്ന് കൗൺസിലിംഗ് പ്രാപിക്കാൻ പോകുന്നത്? ഈ ലോക മനുഷ്യരെ. സ്തോത്രം. എന്റെ വിവാഹ ജീവിതം എന്തായി തീരും, അല്ലെ എന്റെ പ്രശ്നത്തിന്റെ പരിഹാരം എന്തിനു കാണാൻ പോകുന്ന ആരെയാണ്? ഈ ലോകത്തിലുള്ള, ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ നിന്നാണ് കേൾക്കാൻ. ആരെ കാണണം നമ്മുടെ ജീവിതം? ആരിൽ നിന്ന് കേൾക്കണം. സ്തോത്രം. ഇനി കേട്ട വ്യക്തി ഇനി സംഭവിക്കാൻ പോകുന്നവരെ കേൾക്കാൻ പോകുന്നു. സ്തോത്രം. അഞ്ചാമത്തെ വാക്യം, സമുദ്രത്തിലും ഭൂമിയിലും നിൽക്കുന്നവനായ ഞാൻ കണ്ട ദൂതൻ അവൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനിയും കാലം ഉണ്ടാകയില്ല. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാളത്തിന്റെ കാലത്ത്. അപ്പൊ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുന്നതിന് മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ മുമ്പേ പറയാനിടയായി, ഇതൊരു പ്രവചന വെളിപ്പാട് ദിവസം എന്ന് പറയുന്ന ഒരു പ്രവചനമാണെന്നും പ്രവചനത്തിനകത്തെ ഒരു പ്രവചനമാണെന്നും അല്ലേ? സ്തോത്രം. അപ്പൊ പ്രവചനത്തിനകത്തെ പ്രവചനത്തിനകത്ത് പറയുകയാണ്, ഇനിയും കാലം ഉണ്ടാകയില്ല. സ്തോത്രം. ഏഴാമത്തെ വായിച്ചു. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാഥത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവരായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്യും. ചൊല്ലി എന്ത് ചെയ്യാണ്? സത്യം. ഇതാരാണ്? കർത്താവായ യേശുക്രിസ്തു. ഇനിയും കാലം ഉണ്ടാകയില്ല. കാരണം എന്താണ്? ഇനി അധികം നാളുള്ള ഈ കാലത്തിന് വേണ്ടി ആരും കാത്തിരിക്കണ്ട. ഇനിയ കാലം ഉണ്ടാകയില്ല എന്നിട്ട് പറയണ. ഏഴാമത്തെ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്. സ്തോത്രം. കാലത്ത് എന്താ ഞാൻ പറഞ്ഞത്? ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. അപ്പൊ ചിലതൊന്ന് ചിലതൊക്കെ പറയാറുണ്ട്, ഇതുവരെ നിവൃത്തിയായിട്ടില്ല, ഇനി പ്രവചനം ശരിയായിട്ടില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ യേശു പറയുകയാണ്, ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്തെന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്യുന്നു. സത്യം ചെയ്തിട്ട് അടുത്ത വാക്യം, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം എന്നോട് സംസാരിച്ചു, എന്നോട് പിന്നെയും സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിലും ഭൂമിയിലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. എല്ലാരും പറയാം വാങ്ങുക എന്ന് കൽപ്പിച്ചു എന്ന് പറയാം. വാങ്ങാൻ കൽപ്പിച്ചാൽ എന്ത് ചെയ്യണം? വാങ്ങണം. എന്നാൽ ഈ യോഹന്നാൻ എന്താ ചെയ്തതെന്ന് വായിച്ചു, അടുത്ത വാക്യം വായിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. എന്താ കൽപ്പിച്ചത് ഇവര്? യോഹന്നാൻ എന്താ ചെയ്തത്? പറഞ്ഞ പുസ്തകം തരുവാൻ പറഞ്ഞു. ഇന്ന് നമ്മളൊക്കെയും ചെയ്യുന്ന അത് തന്നെയാണ്. നമ്മളോട് പറഞ്ഞു വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വാങ്ങണം. ഇപ്പൊ ദൂതനോട് ചെന്നിട്ട് തരാൻ പറഞ്ഞു. അപ്പൊ ദൂതൻ എന്തായാലും മറുപടി പറഞ്ഞു. സ്തോത്രം. വായിച്ചോ. അവൻ എന്നോട് ഇത് വാങ്ങി തിന്നുക. സ്തോത്രം. അവൻ പറഞ്ഞത് ഇത് ഞാൻ തരികയില്ല, നീ ഇത് വാങ്ങണം. നമ്മുടെ ജീവിതത്തില് സ്തോത്രം. അവർ തുറന്ന പുസ്തകവുമായി നിൽക്കുന്നു. പ്രയോജനമാണ്. അവർ തുറന്ന പുസ്തകവുമായി പറയണം, നിനക്ക് ആത്മീയ അനുഗ്രഹം വേണോ, നീ അത് വാങ്ങി തിന്നുക. നിനക്ക് രോഗ സൗഖ്യം വേണോ, നീ അത് വാങ്ങി തിന്നുക. നിനക്ക് വിടുതൽ വേണോ, അത് നീ വാങ്ങി തിന്നുക. പ്രയോജനോ. അവൻ പറയണം, നീ വാങ്ങി തിന്നുക. സ്തോത്രം. അത് വാങ്ങി അനുഭവിക്കുക.
തരുവാൻ പറഞ്ഞു തരാൻ പറഞ്ഞു പറയുന്നത് ഞാൻ തരത്തില്ല നീ വാങ്ങി തിന്നണം സ്തോത്രം നമ്മുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ ചെയ്യുന്ന ദൈവത്തോട് എന്തുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് കച്ചാ ഇത് യാചിക്കുന്ന പരിപാടി നിർത്തണമെന്ന് ഇത് ഞാൻ പറഞ്ഞ വാക്യമാണെന്നോ കാര്യമാണോ കർത്താവായ യേശു പറഞ്ഞതാണ് അവൻ പറയുന്നത് നീ വാങ്ങി തിന്നുക നീ ഇത് വാങ്ങി തിന്നുക ഓ ഇത് ആരൊക്കെ വാങ്ങി തിന്നിട്ടുള്ള പുസ്തകം നമുക്കത് ചിന്തിച്ചോ ആരൊക്കെ അതിന് മുമ്പ് വാങ്ങി തിന്നിട്ടുള്ളത് എരമ്യാ പറയുന്നത് എരമ്യാ പതിനഞ്ചിന്റെ പതിനാറ് പറയുന്നത് എന്തോ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷം എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി സ്തോത്രം ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി എന്ന് ചെയ്തു അപ്പൊ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ച എരമ്യാവ് പറയാണ് അത് എന്റെ ഹൃദയത്തിൽ എന്തായി തീർന്നു ആനന്ദവും സന്തോഷവുമായി തീർന്നിരിക്കുന്നു പ്രിയരോട് ഇന്ന് ഈ ആനന്ദവും സന്തോഷവും ലഭിക്കുന്ന ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുവാൻ ഇന്ന് അനേകർക്ക് എന്തില്ല മനസ്സില്ല അവര് പറയുന്നത് താന്ന് പറയുന്നു ദൂരം പറഞ്ഞു ഞാൻ തരത്തില് നീ വാങ്ങി എരമ്യ പറഞ്ഞു ഞാൻ അത് കണ്ടെത്തി ഭക്ഷിച്ചു എരമ്യ പറഞ്ഞു ഞാനത് അപ്പൊ കണ്ടെത്തി ഭക്ഷിക്കേണ്ട യോഗത ആർക്കുള്ളത് അപ്പൊ പോയി വാങ്ങിച്ച് ഭക്ഷിക്കേണ്ട യോഗത ആർക്കുള്ളത് ചർച്ച് വാള ആരാധനയ്ക്ക് സംബന്ധിച്ച് ദൈവവചന കേക്ക് എന്ന് പറയുന്നുണ്ട് വേണ്ട ഇവിടെ ഞങ്ങൾ കേൾക്കുന്നില്ലയോ ടി വിക്ക് അതും കാണുന്നില്ലയോ എന്ന് പറയുന്നു സ്തോത്രം ഇനി നമ്മൾ എസക്കലിനകത്തോട് രണ്ടാമത്തെ അധ്യായം പുസ്തകം രണ്ടാം അധ്യായം ഒടുവത്തെ ഭാഗം വായിച്ചു അതിന്റെ 8-9 വാക്യം ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാം നീ മത്സരഗ്രഹം പോലെ മത്സരിക്കാതിരുന്നായിരിക്കരുത് ഞാൻ നിനക്ക് തരുന്നു നീ വായി തുറന്ന് തിന്നുക നീ ഇസ്രായേൽ ഗ്രഹം പോലെ മത്സരക്കാരൻ ആയിരിക്കരുത് ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് തിന്നുക പിന്നെ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിനൊരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു അവൻ അതിനെ എന്റെ മുമ്പിൽ ഉടർത്തി യോഹന്നാനെ ഉടനെ എന്ത് ചെയ്തിരിക്കുന്നു തുറമ്മ ഒരു പുസ്തകം ഇവിടെ യഹസ്കലിന്റെ മുന്നിൽ ഒരു വിടർന്ന ഒരു പുസ്തകം പുസ്തകം വിടർത്തി എന്നിട്ട് അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു ആ യോഹന്നാൻ നമ്മൾ വെളിപാട് പുസ്തകം കണ്ടു അതിന്റെ അകത്തും പുറത്തും എന്തുണ്ടായിരുന്നു അപ്പൊ അകത്തും പുറത്തും ഉള്ളത് എഴുതിയ പുസ്തകം എന്ത് ചെയ്തു എന്നിട്ട് എന്ന് പറഞ്ഞു വിലാപവും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു സ്തോത്രം എന്തൊക്കെയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇല്ലയോ അല്ലായിരുന്നു ഇനി അടുത്തത് സ്തോത്രം അടുത്ത ഭാഷോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക നീ കാണുന്നത് തിന്നുക പിന്നെ ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കുക നീ ഈ ചുരുൾ തിന്നിട്ട് ചെന്ന ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കുക ഈ ചുരുൾ തിന്നാൽ നീ സംസാരിക്കും ഈ ചുരുൾ നിന്റെ ഉള്ളിൽ ചെന്നാൽ നീ എന്ത് ചെയ്യും നീ സംസാരിക്കും ഈ ചുരുൾ നിന്റെ ഉള്ളിനകത്ത് ചെന്നു കഴിഞ്ഞാൽ നീ സംസാരിക്കാൻ ആരംഭിക്കും പ്രൈതലോ സ്തോത്രം നിന്റെ ഉള്ളിൽ ഈ ചുരുൾ ഒന്ന് ചെല്ലണം ചെന്നാൽ നീ സംസാരിക്കാൻ ആരംഭിക്കും പ്രൈതലോ നീ ഈ ചുരുൾ ചെന്നിട്ട് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കുക എന്താണ് പറയേണ്ടത് ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് തിന്മാ തന്നു എന്നോട് മനുഷ്യപുത്ര ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നിന്റെ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അത് തിന്നു അത് വായു തേൻ പോലെ മധുരമുള്ളതായി തീർന്നു എന്തുകൊണ്ട് അത് തേൻ പോലെ മധുരമുള്ളതായി തീർന്നു എന്തുകൊണ്ട് അത് തേൻ പോലെ മധുരമുള്ളതായി തീർന്നു
ഹല്ലേലൂയാ എന്ന് യിരെമ്യാവ് പറയാണ് അത് എനിക്ക് സന്തോഷവും ആനന്ദവും തന്നു എന്താണ് സന്തോഷം തന്നേക്കുന്നത് എൻ്റെ കർത്താവായ യേശു വരുന്നു അവൻ്റെ കൂടെ ഞാൻ വാഴും അവൻ്റെ കൂടെ കൂടെ ഞാൻ ആയിരിക്കും അവൻ എനിക്ക് ഹല്ലേലൂയാ സ്തോത്രം അവനെന്നെ ഈ ഹല്ലേലൂയാ അധമപാതാളത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഹല്ലേലൂയാ സ്വർഗസ്ഥാനത്താക്കിയിരിക്കുകയാണ് സന്തോഷവും സമാധാനവും അവൻ്റെ മേലായി ഹല്ലേലൂയാ സ്തോത്രം അതുകൊണ്ട് അവന് സന്തോഷമായി പക്ഷേ ഇവിടെ പറയുന്നത് അവൻ മധുര പോലെയായി തീർന്നു പിന്നെ ഞാൻ അവനോട് കൽപ്പിച്ചു മനുഷ്യപുത്ര മതി നമുക്ക് സ്തോത്രം നാല് പത്താം അധ്യായത്തിലേക്ക് വരാം വെളിപ്പാട് പുസ്തകം പത്താം അധ്യായം അല്ലാതെ പറയാണ് എട്ട് ഒൻപതാമത്തെ വാക്യം വായിച്ചിട്ട് എങ്കിലും അത് നിന്റെ വയറ്റിനെ കഴിപ്പിക്കും എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു ഓ സ്തോത്രം ഇപ്പൊ കണ്ടത് വായ വായ എങ്ങനെ മധുരിക്കുന്നു വായിലെ മധുരം കണ്ടായിരുന്നു എരമ്യ പറഞ്ഞത് സന്തോഷവും ആനന്ദവും വായപ്പോ അത് വായിലെ മധുരമുള്ളതാണ് സ്തോത്രം പിന്നെ അത് തേൻ എങ്ങനെ വായിക്കുന്ന എന്താ എഴുതുന്നത് കയ്പ് സ്തോത്രം പിന്നെ വായിച്ചു വായിൽ തേൻ പോലെ മധുരിക്കും അത് നിന്റെ വയറ്റിനെ വയറ്റിനെ കയ്പിക്കും എങ്കിലും വായിൽ അത് തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു ആ ദൂതന്റെ കയ്യിൽ നിന്നും ചെറു പുസ്തകം വാങ്ങി തിന്നു ആരാണ് ഈ ദൂതൻ നമ്മൾ കണ്ടു കർത്താവ് യേശു ക്രിസ്തു അവനിൽ നിന്നും പുസ്തകം വാങ്ങി തിന്നു തിന്നു കഴിഞ്ഞപ്പോൾ വായിൽ തേൻ പോലെ മധുരമായിരുന്നു എന്തുകൊണ്ടാണ് കയ്പു കഴിച്ചു പോയത് എഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു എന്തായിരുന്നു അതിനകത്ത് എന്തായിരുന്നു വിലാപവും നഷ്ടവും എന്തൊക്കെ വിലാപം നമുക്കിപ്പോ അറിയാൻ പോവാണ് നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ന്യായവിധി ഈ മനുഷ്യന് വരുന്ന അതികാരം അതി കാഠിന്യമായിരിക്കുന്ന മഹാപീഡനം സ്തോത്രം ഇതെല്ലാം കണ്ടു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആരാ ഇപ്പൊ കയ്പ് ഹൃദയത്തില് യോഹന്നാനെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ട നമുക്കറിയാം രക്ഷിക്കപ്പെടാത്ത ജനത്തിന് വരാൻ പോകുന്ന അവസ്ഥയെ പറ്റി എത്ര കയ്പായിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ നമ്മുടെ ജനരക്തങ്ങൾ അല്ലേ നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ അഗാധ ഗർഭത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിത്യ ആത്മീയതയിലേക്ക് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതെല്ലാം സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ ഒരിക്കലും സന്തോഷമല്ല അതെന്തായി തീരുന്നു അത് കയ്പാണ് സ്തോത്രം അത് കയ്പിന്റെ അവസ്ഥയാണ് സ്തോത്രം കയ്പായിരിക്കുന്നത് കഴിച്ചു പോയി അവന്റെ വയറ് കഴിച്ചു പോയി എന്നിട്ട് അടുത്തത് പതിനൊന്നാമത്തെ വാക്യം അവനോട് നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇത് ഭക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും പ്രവചനം ഇത് ഭക്ഷിച്ചാ പിന്നെ എന്തോ വരും ഇത് ഭക്ഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവന് അതുകൊണ്ടാണ് ഈ ദേവദാസന്മാർ പ്രവചിക്കുന്നത് അതുകൊണ്ടാണ് ദൈവദാസന്മാര് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ പറയുന്നത് സ്തോത്രം അതുകൊണ്ടാണ് ഒന്നുമല്ലാതെ ഞാനും ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വൈകാര്യങ്ങളെ പറ്റി പറയുന്നത് സ്തോത്രം ഈ അധ്യായത്തിനകത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ കണ്ടു സ്തോത്രം എന്തൊക്കെയാണ് കണ്ടത് ഒന്ന് ഞാൻ കണ്ടു രണ്ട് ഞാൻ കേട്ടു മൂന്ന് ഞാൻ ഈ മൂന്ന് കാര്യങ്ങളെ ചെയ്താൽ ദൈവജനമേ നമുക്ക് സന്തോഷത്തിന് സന്തോഷം നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകും നമ്മുടെ കുടുംബം നമ്മുടെ സഭയിൽ സന്തോഷം നമ്മൾ ആയിരിക്കുന്നതിന് സമാധാനം ഉണ്ടാകും സ്തോത്രം ആരെ കാണണം കർത്താവ് യേശുവിനെ കാണണം ആരിൽ നിന്ന് കേൾക്കണം അവനിൽ നിന്ന് കേൾക്കണം സ്തോത്രം അവന്റെ വചനം കേൾപ്പാത്ത വേണം നമ്മുടെ ചെവി ചായച്ച് അവന്റെ അടുക്കിലേക്ക് ജീവിതത്തിൽ നമ്മൾ അവനെ കാണുന്നവരായി അവനിൽ നിന്ന് കേൾക്കുന്നവരായി അവൻ പറയുന്നത് ചെയ്യുന്നവരായി തീരുവാൻ